കോൺഗ്രസിന്റെ നവസങ്കൽപ് ചിന്തൻ ശിബിരത്തിൽ ഇന്ന് കോഴിക്കോട് തുടക്കം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചിന്തൻ ശിബിരത്തിൽ 191 പ്രതിനിധികളാണ് പങ്കെടുക്കുക. കോൺഗ്രസിന്റെ മുഖം മാറ്റും ഈ സമ്മേളനം എന്ന് കെ സുധാകരനും വി ഡി സതീശനും പറഞ്ഞു. 9:30-ന് പതാക ഉയരും. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ AICC സംഘടിപ്പിച്ച ദേശീയ ചിന്തൻ ശിബിരത്തിന്റെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ പാർട്ടി നേതാക്കൾക്കായി KPCC ചിന്തൻ ശിബിരമൊരുക്കിയത്. KPCC ഭാരവാഹികൾ, നിർവാഹക സമിതി അംഗങ്ങൾ, DCC പ്രസിഡന്റുമാർ, പോഷക സംഘടനാ പ്രസിഡന്റുമാരും ദേശീയ ഭാരവാഹികളും MLA മാരും MP മാരും അടങ്ങിയ ജനപ്രതിനിധികളും ചിന്തൻ ശിബിരത്തിൽ പ്രതിനിധികളാണ്. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, താരിഖ് അൻവർ, സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ, ദിഗ്വിജയ സിംഗ് തുടങ്ങിയവർ ശിബിരത്തിനെത്തുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന് പുതിയ മുഖം നൽകാനാണ് ചിന്തൻ ശിബിരമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വളരെ സമൂലമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വലിയ ചിന്തയുടെയും ഒരു വലിയ പ്രവർത്തനത്തിൻ്റെയും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് നമ്മുടെ ഈ ശിബിരം. കോൺഗ്രസിനൊരു കോഴിക്കോട് പ്രഖ്യാപനം ഈ സമ്മേളനത്തോടെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇനി കേരളത്തിലെ കോൺഗ്രസ് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ കോഴിക്കോട് നടന്ന ചിന്തൻ ശിവറിന് മുൻപും ചിന്തൻ ശിവറിന് ശേഷവുമുള്ള കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായൊരു മാറ്റം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊസിഷനിങ്ങിലും കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളിലും പുതിയതുണ്ടാവും. 5 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചിന്തൻ ശിബിരത്തിലെ ചർച്ചകൾ. ഇതിനായി 5 സമിതികൾ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കർമ്മ പദ്ധതികളാണ് ഇതിൽ പ്രധാനം. അത് തയ്യാറാക്കിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായുള്ള സമിതിയാണ്. കേരളത്തിലെ പാർട്ടി സംഘടനയ്ക്ക് കൂടുതൽ ഉണർവ് നൽകി പാർലമെന്റ് സീറ്റുകളെല്ലാം നിലനിർത്തുകയാണ് ദേശീയ നേതൃത്വം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.